സാക്ഷിയുടെ അംഗീകാരം സംസ്ഥാനത്ത് ആദ്യമായ ഒരു നഗരസഭാ ഭരണം ബി ജെ പി പിടിച്ച കഥയാണ് പാലക്കാട്ടേത്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ഭരണ തുടർച്ചയിൽ കുറയാത്തതൊന്നും ബി ജെ പി സ്വപ്നം കാണുന്നില്ല. വികസന നേട്ടങ്ങൾ വോട്ടായി മാറുമെന്ന് ബി ജെ പി അവകാശപ്പെടുന്നു. എന്നാൽ കടലാസിൽ മാത്രമുള്ള വികസനം ജനം തിരിച്ചറിയുമെന്നും ഭരണം തിരിച്ചുപിടിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു. പതിറ്റാണ്ടുകൾ കോൺഗ്രസ് കുത്തകയായിരുന്നു പാലക്കാട് നഗരസഭ. എന്നാൽ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഫോട്ടോ ഫിനിഷിലൂടെ അധികാരത്തിലെത്തി. കേവല ഭൂരിപക്ഷമില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലാണ് ബി ജെ പി അധികാരത്തിലെത്തിയത്. കണക്കിങ്ങനെ 52 സീറ്റുകളുള്ള പാലക്കാട് നഗരസഭയിൽ ബി ജെ പി 24, സി പി എം 9, യു ഡി എഫ് 18, വെൽഫെയർ പാർട്ടി 1. തെരഞ്ഞെടുപ്പിൽ പിഴച്ച യു ഡി എഫ് ഇടതുമുന്നണിയുമായി ചേർന്ന് സ്ഥിരം സമിതി അധ്യക്ഷന്മാർക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്ന് പാസാക്കി. എന്നാൽ നഗരസഭാധ്യക്ഷക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസത്തിൽ കാലിടറി. വോട്ടെടുപ്പിന്റെ തലേ ദിവസം രാത്രി കോൺഗ്രസ് അംഗം ശരവണൻ നാടകീയമായി കൗൺസിലർ സ്ഥാനം രാജിവെച്ചു. അവിശ്വാസം പരാജയപ്പെട്ടു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നഗരസഭാ ഭരണത്തിനുള്ള അംഗീകാരമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരത്തിൽ വിധിയെഴുത്തി. 3500 വോട്ടിന് ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് നഗരത്തിൽ മുനിസിപ്പാലിറ്റിയിലെ ഒന്നാം സ്ഥാനത്താണ്. അപ്പോൾ പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ ബി ജെ പിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നൽകിയ അംഗീകാരമാണ്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വരിക. ബി ജെ പിയുടേത് കുതിര കച്ചവടമെന്നാണ് പ്രതിപക്ഷ ആരോപണം. നഗരവികസനത്തിൻ്റെ അമൃത പദ്ധതി എങ്ങും എത്തിയില്ല. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഇക്കുറി കാറ്റ് മാറി വീശും. 30 മുകളിൽ സീറ്റ്, 30 മുതൽ 35 സീറ്റ് വരെ യു ഡി എഫ് വിജയിച്ച് അധികാരത്തിൽ വരാനുള്ള എല്ലാ വർക്കും എല്ലാ പ്രവൃത്തിയും യു ഡി എഫ് പൂർത്തിയാക്കി കഴിഞ്ഞു. അതിന് പാർട്ടി സജ്ജമാണെന്ന്. ബി ജെ പി കോൺഗ്രസ് ഒത്തുകളിയാണ് അവിശ്വാസം പരാജയപ്പെടാനുള്ള കാരണമായി ഇടതിൻ്റെ വിലയിരുത്തൽ. ജനം ഇതിന് മറുപടി നൽകും. കോൺഗ്രസിൻ്റെ കൗൺസിലറെ 50 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ബി ജെ പി വിലക്കെടുക്കുകയും രാത്രിക്ക് രാത്രി കോൺഗ്രസ് ബി ജെ പി ആവുകയും ചെയ്തിട്ടുള്ളതാണ്. ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് കൂടുതൽ വോട്ട് ഉറപ്പാക്കുന്നതിനൊപ്പം യുവ വോട്ടർമാരെ ആകർഷിക്കാനായെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. വാർഡുതലം മുതലുള്ള പുനഃസംഘടനയും വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയുള്ള പ്രചാരണ പരിപാടികളും ലക്ഷ്യത്തിലെത്തുമെന്ന് യു ഡി എഫും വിശ്വസിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.